ഹെല്ലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തിമ്യാലിൽ. അങ്ങനെ നിങ്ങൾ ചോദിച്ച LP UPയുടെ ടൈം ടേബിളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാം, അതേപോലെ ചെറുതാക്കുകയും ചെയ്യാം. ചെറുതാക്കുന്നതിനൊരു പരിധിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ചോദ്യം എന്തായിരിക്കും? ടൈം ടേബിൾ എവിടെയാണ് കിട്ടുകയെന്നല്ലേ. അതെൻ്റെ വെബ്സൈറ്റിനകത്താണ് ഉള്ളത്. അപ്പോൾ ആ ടൈം ടേബിളിലോട്ട് ഡയറക്റ്റ് പോകാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമൻറ്റ് സെക്ഷനകത്തും കൊടുത്തേക്കാം. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷമേ അത് പോയി ഡൗൺലോഡ് ചെയ്യാവുള്ളൂ. കാരണം ടൈം ടേബിൾ എങ്ങനെ ഉപയോഗിക്കണം, ടൈം ടേബിളിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെ അതിൻ്റെ പ്രത്യേകതകൾ, അതിലെന്തൊക്കെ ഉണ്ട്, അങ്ങനെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാവാതെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഫ്യൂച്ചറിലത് ബുദ്ധിമുട്ടാവുക. അപ്പോൾ അതുകൊണ്ട് ടൈം ടേബിള് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഡൗൺലോഡ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ടൈം ടേബിളിലെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുവാണല്ലോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നതിലുമാണ്, ക്വിസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിലുമാണ്. അപ്പോൾ അത് എപ്പോഴും ഓർമ്മയുണ്ടാവണം. പഠിക്കുന്നതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, ക്വിസുകൾ അറ്റൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് 100,000+ ഫ്രീ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ജനറൽ നോളജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സയൻസ് ഉണ്ട്, മലയാളമുണ്ട്, അങ്ങനെ എല്ലാ ടോപ്പിക്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 100,000+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആപ്പിനകത്ത് ഫോണിനകത്ത് സ്ഥലമുണ്ടെങ്കിൽ ആപ്പൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ചെയ്യുന്നത് ഫ്രീ ആണ് കേട്ടോ, പ്ലേ സ്റ്റോറിൽ കിട്ടും. 1 രൂപ പോലും ഡൗൺലോഡ് ചെയ്യുന്നതിന് കൊടുക്കേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്വിസുകളുണ്ട്, അതേപോലെ ഫ്രീ ആയിട്ട് കുറച്ച് ക്ലാസ്സുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ LP UP പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ടല്ലോ, അതിലെ കുറേ ടോപ്പിക്സ് ഞാൻ ഓൾറെഡി ഈ യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, എൻ്റെ യൂട്യൂബ് ചാനലിൽ പോവുക, പ്ലേലിസ്റ്റുകൾ എടുക്കുക. അവിടെ ചെല്ലുമ്പോൾ ടോപ്പിക് വൈസ് ഞാൻ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതായത് ഇപ്പം റിപ്പോർട്ടഡ് സ്പീച്ചിന് ഒരു പ്ലേലിസ്റ്റ്, അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഫുള്ള് ഞാനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. പാസീവ് വോയിസ് ഉണ്ട്, അതും ഫുള്ള് പഠിപ്പിക്കുന്നുണ്ട്. ആർട്ടിക്കിൾസ് ഉണ്ട്, അതും ഫുള്ള് പഠിപ്പിക്കുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇഫ് ക്ലോസ് പഠിപ്പിക്കുന്നുണ്ട്, അതായത് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്, അത് 5 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ പോയി നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ക്ലാസ്സുകൾ എൻ്റെ ആപ്പിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ഗ്രാമർ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ എളുപ്പമാക്കി തരാൻ എന്നെക്കൊണ്ട് പറ്റും. അതായത് നിങ്ങൾക്കിപ്പം ABCD മാത്രമേ അറിയുള്ളൂ, ആൽഫബറ്റ്സ് മാത്രമേ അറിയുള്ളൂ എന്നാണെങ്കിൽ പോലും ഇംഗ്ലീഷിലൊരു പുലി ആവാൻ നിങ്ങൾക്ക് പറ്റും. അതിനുള്ള പഠിപ്പീര് ഞാൻ പഠിപ്പിച്ചു തരും. പക്ഷേ അത് ചേരുന്നതിന് മുമ്പ് അതെൻ്റെ ഫുൾ കോഴ്സിനകത്താണ് കിട്ടുക. ഇംഗ്ലീഷ് ഗ്രാമർ ഫുള്ള് കിട്ടുന്നത് എൻ്റെ ഫുൾ കോഴ്സിനകത്തായിരിക്കും. പക്ഷേ അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണ്ടേ, ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എൻ്റെ പഠിപ്പിക്കൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഫ്രീ ക്ലാസ്സിനകത്ത് ആദ്യം ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെയ്ഡ് കോഴ്സിനകത്തോട്ട്, പെയ്ഡ് കോഴ്സിനകത്തോട്ട്, അതായത് ഫുൾ കോഴ്സിനകത്തോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഫ്രീ ക്വിസുകൾ എങ്ങനെയാണ് കിട്ടാമെന്ന് വേണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ കാണാം. ഇങ്ങനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കാറ്റഗറി മാറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറി ഒന്ന് കറക്റ്റാക്കിയിട്ട് കേരള PSC ആക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ ലേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ, ആ ഓറഞ്ച് കളറുള്ള ബട്ടണിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. വർക്കൗട്ട് ചെയ്ത് നോക്കുക, പിന്നെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക, പിന്നെയും വന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ മുമ്പോട്ട് പോവുക കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആപ്പ് എവിടെയാണ് കിട്ടുകയെന്നും കൂടെ പറയാം. ആപ്പ് പ്ലേ സ്റ്റോറിൽ കിട്ടും. ആപ്പിൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലേ, അനുമോൾ ജോളീസ് അക്കാഡമി എന്നാണ്. പ്ലേ സ്റ്റോറിനകത്തുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമൻറ്റ് സെക്ഷൻ പിൻ ചെയ്തും കൂടെ വെച്ചേക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഫുൾ കോഴ്സ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. കാരണം എൻ്റെ എല്ലാ ടൈം ടേബിളും കോഴ്സ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിപ്പോൾ LP UPയുടെ മാത്രമല്ല, LDC, LGS, ഡിഗ്രി ലെവൽ എല്ലാത്തിൻ്റെയും ടൈം ടേബിൾ ഫ്രീ ആയിട്ട് നിങ്ങൾ കോഴ്സ് പെർച്ചേസ് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ടൈം ടേബിളിൻ്റെ കാര്യത്തിലോട്ട് വരാം. ടൈം ടേബിൾ 35 ദിവസത്തെയാണ് ഞാൻ പറഞ്ഞല്ലോ.
35 ദിവസം നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. അതിന് മുമ്പ് നമ്മുടെ ടൈം ടേബിളിനകത്ത് ഉപയോഗിക്കുന്ന റിവിഷൻ മെത്തേഡ് അതും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഏകദേശം ഒരു 5 പ്രാവശ്യം റിവിഷൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ടോപ്പിക്ക് 5 പ്രാവശ്യമൊക്കെയാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 5 ദിവസം മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി 2 ദിവസം നിങ്ങൾക്ക് റിവിഷന് വേണ്ടി മാത്രം, റിവിഷനും പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാൻ, അതിന് വേണ്ടി 2 ദിവസം. അപ്പോൾ നിങ്ങളിപ്പോൾ 5 ദിവസം ഉണ്ട്, ഇടയ്ക്ക് എന്തെങ്കിലും തിരക്കായിപ്പോയി അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയില്ല എന്നാണെങ്കിലും ടെൻഷൻ ആവേണ്ട. 7 ദിവസം കൊണ്ട് അത് എന്താ പറയുക, ക്യാച്ചപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് പ്രശ്നം വരത്തേയില്ല. അപ്പോൾ ഈ സയൻറ്റിഫിക് റിവിഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനാരും ഞാൻ നിങ്ങൾക്കൊരു സിനാരിയോ പറഞ്ഞുതരാം. നമ്മളിപ്പം 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അല്ലെ, നമ്മൾ 10 കാര്യങ്ങൾ ഒരു ദിവസം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളീ 10 കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് മറന്നുപോകും, ശരിയാണ്. പക്ഷെ അത് ഒറ്റയടിക്ക് മറക്കുകയാണോ ചെയ്യുന്നത്, അതോ കുറച്ച് കുറച്ചായിട്ടാണോ മറക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നൊരു 10 കാര്യങ്ങൾ പഠിച്ചു, ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും ഒരു 9 കാര്യം ഓർമ്മയുണ്ടാവും, 1 കാര്യം മറന്നുപോയിട്ടുണ്ടാവും. നാളെ ആകുമ്പോഴത്തേക്കും 8 കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും, 2 കാര്യം മറന്നുപോയിട്ടുണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്കാകെ 4 കാര്യം ഓർമ്മയുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. പിന്നെയും കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ മറന്നു പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിൽ ഒരുമിച്ച് മറക്കുമല്ലോ ചെയ്യുന്നത്, കുറേശ്ശെ ആയിട്ടല്ലേ മറക്കുന്നത്. അപ്പം നമ്മൾ ഈ മറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതൊന്ന് വായിച്ചു നോക്കിയാലോ, മറന്നുപോകില്ല അല്ലേ. അതാണ് ശരിക്കും നമ്മുടെ സ്പേസ്ഡ് റെപ്പറ്റേഷൻ എന്ന് പറയുന്ന റിവിഷൻ മെത്തേഡ്. അതായത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നമ്മൾ പഠിച്ച ഉടനെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. അത് കഴിഞ്ഞ് അതിന് പകരം ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് എഴുതണം. അപ്പോൾ അതൊന്നും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു. പിന്നെ അത് നമ്മൾ പിറ്റേ ദിവസം നമ്മളൊന്ന് റിവൈസ് ചെയ്യും, അതായത് മറക്കാൻ ചാൻസ് ഉള്ളതിന് തൊട്ട് മുമ്പ് റിവൈസ് ചെയ്യും. പിന്നെ നമ്മൾ 1 ആഴ്ച കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യും. പിന്നെ നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യും. ഇതിനെയാണ് സ്പേസ്ഡ് റെപ്പറ്റേഷൻ മെത്തേഡ് എന്ന് പറയുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ തംബ്നെയിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് എൻ്റെ ഏതെങ്കിലും വീഡിയോ വേണം, ഞാൻ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൻ്റെ കൂടെ അതും കൂടെ ടൈപ്പ് ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്പേസ് റെപ്പറ്റേഷൻ്റെ വീഡിയോ വേണം, അപ്പോൾ അനുമോൾ ജോളി സ്പേസ് റെപ്പറ്റേഷൻ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് വരും. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഏത് വീഡിയോ ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തന്നേക്കാം കേട്ടോ. അപ്പോൾ ഈ റിവിഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡേ 1 ആണെന്നിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരുവാണേ. ഇതിപ്പോൾ 8ാമത്തെ ദിവസമാണ് കേട്ടോ. 8ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എന്തായി, നമ്മൾ 1 ആഴ്ച കഴിഞ്ഞു പഠിക്കാൻ തുടങ്ങിയിട്ട്, 1 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം പഠിച്ചതാണ് നമ്മൾ ആദ്യം റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ 8ാമത്തെ ദിവസം നമ്മൾ ആദ്യത്തെ ദിവസം പഠിച്ച കാര്യം ആദ്യം റിവൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 8 എന്ന സൈഡിൽ ഇതേക്കണം, ഡേ 8 ആയതുകൊണ്ടാണ്. അപ്പോൾ റിവിഷൻ 1 ഡേ 1 ഇങ്ങനെയാണ് ടോപ്പിക്സ് കിടക്കുന്നത്. ഇത് നിങ്ങളുടെ LPUP തന്നെ ടൈം ടേബിളാണ് കേട്ടോ. ഫുൾ ടൈം ടേബിൾ ഇതിനകത്തില്ല, ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഡേ 1 ആദ്യം ചെയ്യേണ്ട റിവിഷൻ ഡേ 1 റിവിഷനാണ്. അത് കഴിഞ്ഞ് നമുക്ക് 2ാമത്തെ റിവിഷനുണ്ട്, നമ്മുടെ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ. അതാണ് 2ാമത്തെ റിവിഷൻ ഡേ 5. അപ്പം നിങ്ങൾ വിചാരിക്കും ഉണ്ടാവും 8 മുമ്പുള്ള ദിവസം 7 അല്ലേ എന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ബാക്കി 2 ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റൊക്കെ നടത്തുന്ന ദിവസമാണ്. അപ്പോൾ 8ാം തീയതിക്ക് മുമ്പ് നമ്മൾ എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, 5ാം തീയതി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ റിവൈസ് ചെയ്യുന്നത്. അതായത് സ്പേസ് റെപ്പറ്റേഷൻ മെത്തേഡിൽ 1 ദിവസം കഴിഞ്ഞ്, 7 ദിവസം കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ് അങ്ങനെയാണല്ലോ റിവിഷൻ വരുന്നത്. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ എന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്, 5 ദിവസം കഴിയുമ്പോൾ ആ ആഴ്ചത്തെ മൊത്തം ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പേസ്ഡ് റെപ്പറ്റേഷൻ നമ്മുടെ നോർമൽ റിവിഷനൊക്കെ കൂടെ കലർത്തി കുറേ റിവിഷനുള്ള ഒരു ടൈം ടേബിളാണിത്. അപ്പോൾ റിവിഷൻ 2 എന്ന് പറയുന്ന ഡേ 5 ഈ പറഞ്ഞ ടൈം ടേബിൾ മൊത്തം സിലബസ് ബേസ്ഡ് ആണ് കേട്ടോ. നിങ്ങളുടെ സിലബസിൻ്റെ PDF എടുത്തിട്ട് അതിൽ ടോപ്പിക്സ് എടുത്തിട്ടാണ് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കിയത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബ്സൈറ്റിനകത്ത് കയറുമ്പോൾ തന്നെ അതിനകത്ത് കുറേ പിക്ചേഴ്സ് ഉണ്ടാവും ടൈം ടേബിളിൻ്റെ, അതിൽ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ ടൈം ടേബിൾ ഏത് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി
ഞാൻ ഈ പറഞ്ഞ ഡേ എയ്റ്റിലുള്ള മൂന്ന് ഭാഗങ്ങളാണ് കേട്ടോ. ഡേ എയ്റ്റിൽ ആദ്യം വന്നത് റിവിഷൻ വൺ ആയിരുന്നു, അത് ആദ്യത്തെ ദിവസം റിവിഷൻ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ റിവിഷൻ അത് ഡേ ഫൈവിലെ റിവിഷൻ ആയിരുന്നു. പിന്നെയാണ് ഞാൻ അന്നന്ന് പഠിക്കാനുള്ള ടോപ്പിക് കൊടുത്തിട്ടുള്ളത്. അത് എന്തിനാണ് ഈ ഓർഡറിൽ കൊടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പഠിച്ച് അങ്ങ് പോകും. പക്ഷേ പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പലപ്പോഴും ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ആദ്യം റിവിഷൻ്റെ ടോപ്പിക്സ് ഞാൻ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, ടൈം ടേബിൾ എടുക്കുന്നു, ടോപ്പിക്ക് നോക്കുന്നു, ടോപ്പിക്ക് പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു, ആദ്യം റിവൈസ് ചെയ്യുന്നു, രണ്ടാമത് റിവൈസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലായല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. ഞാൻ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ കാണിച്ചു തന്നേക്കണതാണ്. 35-ാമത് ദിവസത്തെ കൊടുത്തേക്കണം കണ്ടോ. പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. ടോപ്പിക്സ് 29-ാമത്തെ ദിവസം മുതൽ 34-ാമത്തെ ദിവസം വരെയുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യണം. ഇതാണ് 35-ാമത്തെ ദിവസത്തെ പരിപാടി. അപ്പോൾ ലാസ്റ്റ് ഡേ പോലും നിങ്ങൾക്ക് നിങ്ങൾ ഫ്രീ ആണ്. ലാസ്റ്റ് 34 ദിവസം കൊണ്ട് പഠിച്ചു തീരുന്നുണ്ടല്ല. അതേപോലെ 27-ാമത്തെ 28-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു 5 ദിവസം പഠിക്കും, 2 ദിവസം റിവിഷൻ ആണെന്ന്. അത് നിങ്ങൾക്ക് തെളിവായിട്ട് ഞാൻ കാണിച്ചു തരുവാണ്. 27-ാമത്തെ 28-ാമത്തെ ദിവസം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പ്രാക്ടീസ് മോക്ക് ടെസ്റ്റും കിടപ്പുണ്ട്, പിന്നെ റിവൈസ് മോക്ക് ടെസ്റ്റ് ഫ്രം റിവൈസ് ടോപ്പിക്സ് ഫ്രം ഡേ 20-21 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടോപ്പിക്സ് മൊത്തം റിവൈസ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈം ടേബിൾ പോകുന്നത്. ഇനി ടൈം ടേബിളിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ഈ ടൈം ടേബിൾ 35 ദിവസത്തെ ടൈം ടേബിളല്ലേ. നമുക്ക് 35 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും. 35 ദിവസം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ആ പരീക്ഷ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളതും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കൃത്യമായി ടൈം ടേബിളായിട്ടല്ല, പക്ഷെ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത് എന്ന് അതിനകത്ത് ഞാൻ ആ PDFനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈം ടേബിള് PDF ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അത് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ ഞാനീ പറഞ്ഞതൊക്കെ എഴുതി അവിടെ വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ 1-ാമത്തെ ദിവസം പഠിക്കാൻ തുടങ്ങുന്ന ദിവസം ടൈം ടേബിൾ എടുക്കുന്നു, പ്രിൻ്റ് ചെയ്ത് ആ പേപ്പർ എടുക്കുന്നു. പഠിക്കാനുള്ള പഠിക്കാനുള്ള ടോപ്പിക്സ് ആയിരിക്കും ആദ്യം. പഠിക്കാനുള്ള ടോപ്പിക്സ് എടുത്ത് നോക്കുന്നു, പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ ആ ടോപ്പിക്ക് പെന്ന് വെച്ച് വെട്ടിക്കളയുക. അങ്ങനെ വെട്ടിക്കളയുമ്പോൾ നമ്മൾ ഫിസിക്കലി ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ വെട്ടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിന് ഈ ടൈം ടേബിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ മൊത്തത്തിൽ ടൈം ടേബിൾ നിങ്ങളെ പഠിക്കാൻ നന്നായിട്ട് എൻകറേജ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്സ് മാത്രമേ ടൈം ടേബിളിലുള്ളൂ. നോട്ട്സ് ഇല്ല, പരീക്ഷകളില്ല, ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അത് ടൈം ടേബിളിനകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ബുക്ക് നോക്കി വേണമെങ്കിലും പഠിക്കാം, ഏത് കോച്ചിങ് സെൻറ്ററിൽ വേണമെങ്കിൽ പോയി പഠിക്കാം, ഏത് ആപ്പ് വേണമെങ്കിലും യൂസ് ചെയ്ത് പഠിക്കാം. ടൈം ടേബിൾ നിങ്ങൾക്ക് അതിനൊരു വഴികാട്ടിയായിരിക്കും. നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. ആ ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് അയ്യോ പഠിച്ച് തീരുമെന്നുള്ള ടെൻഷനാണ്. ഈ ടൈം ടേബിൾ വെച്ച് എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, പഠിച്ചു തീർക്കാൻ പറ്റും, പഠിച്ചാൽ മതി അത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു വലിയ ടെൻഷൻ സ്ട്രെസ് റിലീവർ അല്ലേ. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സ് ടൈം ടേബിളിനകത്തില്ല, അത് നിങ്ങൾ ഡെയിലി പഠിക്കേണ്ടതാണ്. കറണ്ട് അഫയേഴ്സ് ടൈം ടേബിളിനകത്ത് ഇല്ല, നിങ്ങൾ ഡെയിലി അത് പഠിച്ചോണം കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളോട് ഞാൻ പറയാം. അതായത് ടൈം ടേബിളിനകത്തുള്ള പ്ലസ് പോയിൻറ്റുകളാണേ. 1-ാമത്തെ കാര്യം, നിങ്ങൾക്ക് ടൈം ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഒരു പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ ഒരു സെറ്റ് ഉണ്ടാവും. അതായത് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നമ്മളോട് തന്നെ നല്ലത്, നമ്മളെപ്പറ്റി തന്നെ നല്ലത്, ഇന്ന് നല്ലതാണ് എന്ന് നമ്മൾ പറയുവാണ്. നല്ല കാര്യങ്ങൾ നമ്മളോട് പറയുവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടുഡേ ഇസ് മൈ ഡേ. നമ്മൾ രാവിലെ എൻ്റെ കണ്ണാടി നോക്കി നമ്മളോട് പറയുവാണ് ഇന്ന് എൻ്റെ ദിവസമാണ്. അപ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനായി. ഐ എം വെരി ഹാപ്പി ആൻഡ് ഹെൽത്തി. ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്, ഞാൻ ഭയങ്കര ആരോഗ്യം ഉള്ള ആളാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനാണ്. അങ്ങനെ കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കാർഡില്ലേ, ചീട്ടില്ലേ, ചീട്ട് കളിക്കില്ലേ,
ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവ് അഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അഫർമേഷൻ കാർഡും എൻ്റെ വെബ്സൈറ്റിനകത്ത് കിട്ടും. നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. അത് ഫിസിക്കൽ പ്രൊഡക്റ്റാണ്, നിങ്ങളുടെ കൈ നിങ്ങൾ പിന്നെ പ്രിൻ്റ് എടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കത് ഞാൻ അയച്ചു തരും. നിങ്ങൾക്കത് നോക്കി എല്ലാ ദിവസവും രാവിലെ നോക്കി അത് വായിച്ച് പോസിറ്റീവായിട്ടിരിക്കാം. അതേപോലെ നിങ്ങൾക്കൊരു റെക്കമെൻഡേഷൻ ഞാൻ തരുവാണ്. എനിക്ക് എൻ്റെ ഈ ചാനലിനകത്ത് ഒരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 6 മിനിറ്റിൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മോർണിംഗ് റൊട്ടീനാണ്. ഒരുപാട് സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ ബില്ലിയനേഴ്സൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മോർണിംഗ് റൊട്ടീനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു പ്ലാനറും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാനറിനെ പറ്റിയിട്ടും മൺഡേ മോർണിംഗ് റൊട്ടീനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾക്ക് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടാം. അത് നിങ്ങൾക്ക് എവിടെയാണ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ടൈം ടേബിൾ തന്നു. അതായത് ഒരു ദിവസം എന്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് ഏത് സമയത്ത് പഠിക്കണം നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാന്നിരിക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ പഠിത്തം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഒരു ദിവസം ക്രമീകരിക്കാം, എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഒരു ഡെയിലി റൊട്ടീൻ പോലെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു നമുക്ക് ആരെങ്കിലും ഒരു സാധനം സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കാൻ എളുപ്പമുണ്ടാവില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഡെയിലി റൊട്ടീൻ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ടൈം ടേബിളിൻ്റെ കൂടെ തന്നെയുണ്ട്. ടൈം ടേബിൾ ആദ്യത്തെ പേജിൽ പോസിറ്റീവ് അഫർമേഷൻ, രണ്ടാമത്തെ പേജിൽ ഡെയിലി റൊട്ടീൻ, ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ടോപ്പിക്സ് റിവിഷൻ ചെയ്യാനുള്ള ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്തിട്ട് മാത്രമേ അത് ദിവസത്തെ ടോപ്പിക്സിലോട്ട് പോകാവുള്ളൂ. പ്ലീസ് അങ്ങനെ ചെയ്തിട്ടേ നമുക്ക് ഈ ടൈം ടേബിൾ കൊണ്ട് ഗുണമുള്ളൂ. ഈ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ എന്തിനാ? റിവിഷൻ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിവിഷൻ ചെയ്യാതെ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്സ് മാത്രം എടുത്തിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. നിങ്ങളെ പേടിപ്പിക്കുവാണെന്ന് കരുതരുത്, പക്ഷെ ശരിക്കും ഞാൻ പേടിപ്പിക്കുവാണ്. റിവിഷൻ ചെയ്യണം, റിവിഷൻ ചെയ്തിട്ട് മാത്രമേ അത് ദിവസത്തെ ടോപ്പിക്ക് പഠിക്കാവുള്ളൂ. പിന്നെ ടൈം ടേബിളും മെയിലായിട്ടാണ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞു, വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ടൈം ടേബിൾ കിട്ടും, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, പല ആൾക്കാരും ടൈം ടേബിളിന് വേണ്ടിയിട്ട് മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ എന്തിട്ടെന്നറിയോ, ഡോട്ട് കോം അടിക്കുമല്ലോ. അപ്പോൾ ഡോട്ട് കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ടായിരിക്കും കോം വരുന്നുണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡി തെറ്റായിപ്പോയി. ഡോട്ട് കഴിഞ്ഞ് സ്പേസ് ഇല്ലാതെ തന്നെ കോം വരണം. അതേപോലെ ചിലപ്പം സ്പെല്ലിങ്ങൊക്കെ തെറ്റിപ്പോവാം. സ്പെല്ലിങ്ങൊക്കെ തെറ്റിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മെയിൽ ഐ ഡി കൃത്യമായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടുള്ളൂ. കാരണം ഞാൻ ഓരോരുത്തർക്കും ടൈം ടേബിൾ അയക്കുമല്ല, ഓട്ടോമാറ്റിക്കലി ആ മെയിൽ ഐ ഡിയിലോട്ട് ടൈം ടേബിൾ പോവുകയാണ് എൻ്റെ വെബ്സൈറ്റിൽ നിന്ന്. അങ്ങനെ അത് ഓട്ടോമേറ്റഡ് ആണ്, ഞാനൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടൈം ടേബിളിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന മെയിൽ ഐ ഡി കൃത്യമല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ടൈം ടേബിളിന് വേണ്ടി പേ ഒക്കെ ചെയ്ത് കഴിഞ്ഞു, പൈസയൊക്കെ അടച്ചു കഴിഞ്ഞു, മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി എടുക്കുക, നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ജിമെയിൽ എടുക്കുക. അവിടെ നോ റിപ്ലൈ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉള്ളൊരു മെയിൽ വരും. അതിനകത്ത് PDF ഉണ്ടാവും, അതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ ആപ്പ് യൂസ് ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനലിനകത്ത് തന്നെ വേറെ കുറേ ടൈം ടേബിൾസ് ഉണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്പേസ് റെപ്പറ്റേഷൻ്റെ വീഡിയോ അത് കണ്ടു നോക്കുക, അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്കിപ്പോൾ 35 ദിവസം ടൈം ടേബിൾ അല്ലേ ഞാൻ റെഡിയാക്കിയേക്കണേ, അത് നിങ്ങൾക്കൊരു 70 ദിവസം അല്ലെങ്കിൽ ഒരു 80 ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 35 ദിവസത്തെ ടൈം ടേബിളിലെ ഓരോ ദിവസത്തെയും ടോപ്പിക്ക് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് സ്പേസ് റെപ്പറ്റേഷൻ മെത്തേഡും കൂടെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടി വരും. അത് ആ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 35 ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞ് പിന്നെ റിവിഷൻ ചെയ്ത് പോകാം. അതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി നന്നായിട്ട് ഓർത്തിരിക്കും. റെപ്പിറ്റേഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു. ബൈ ബൈ.